ഹലോ ഗൈസ്, എല്ലാവർക്കും റോയൽ മാസ്റ്ററിൻ്റെ മറ്റ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം നമ്മളുടെ പബ്ജി എന്ന ഗെയിം ഇപ്പോൾ ഇന്ത്യയിൽ നിലവിൽ ബാനായിരുന്നു. ഇപ്പം ഇന്നലെ രാത്രി 12 മണി മുതൽ സർവറും ഡൗൺ ആവുന്നാണ് പറഞ്ഞത്. അപ്പം ഫേക്ക് ന്യൂസൊന്നുമല്ല, റിയൽ ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇപ്പോൾ ഡൗൺ ആയിട്ടുണ്ട്. അപ്പം ഇനി മുതൽ പബ്ജി മൊബൈലും അതിൻ്റെ മറ്റൊരു ഭാഗമായ പബ്ജി ലൈറ്റ് വേർഷനും കളിക്കാൻ കഴിയില്ല. അപ്പം വിപിൻ വെച്ച് ഒന്നും പബ്ജി കളിക്കാൻ കഴിയുമെങ്കിലും കുറച്ച് ദിവസം കൂടിയേ കിട്ടുള്ളൂ, പിന്നെ കിട്ടില്ല. അപ്പം ഞങ്ങൾക്കൊരു വേറെ കൊറിയൻ പബ്ജി അങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. രണ്ട് രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളുടെ പബ്ജി മൊബൈൽ നിരോധിച്ച് ചൈനീസ് കമ്പനിയായ ടെൻസെന്റ് ഗെയിംസ് ഒപ്പം വർക്ക് ചെയ്തത് കൊണ്ടാണ് ഈ പബ്ജി നിരോധിച്ചത്. ഡാറ്റാസൊക്കെ ചോർത്തുണ്ട് പറഞ്ഞാണ്ട്. അതുകൊണ്ടാണ് പബ്ജി മൊബൈലും ലൈറ്റ് വേർഷനും നിരോധിച്ചത്. പബ്ജി കൊറിയൻ വേർഷൻ പബ്ജി കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി, പബ്ജി കോർപ്പറേഷൻ്റെ കീഴിലുള്ളൊരു കീലില്ല ഗെയിമാണ് പബ്ജി മൊബൈൽ കൊറിയൻ വേർഷൻ. ഡൗൺലോഡ് തന്നെ പറഞ്ഞുതരാം. അതിനായി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആയിരുന്നെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ആപ്ലിക്കേഷൻ്റെ പേര് പാണ്ട വി പി എൻ എന്നാണ്. അപ്പോൾ അന്ന് ഡൗൺലോഡ് ചെയ്യാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, അന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഏത് സെർവർ ഉപയോഗിച്ചിട്ടുണ്ടാവും, അടിയിലുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. സെർവർ ഏതാ സെലക്ട് ചെയ്യേണ്ടത്, അപ്പം ഏറ്റവും മുകളിൽ ആദ്യം ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെ വരിക. അപ്പം കുറച്ച് അടിയിലേക്ക് പോയിട്ട് കൊറിയൻ്റെ സെർവർ ഉപയോഗിക്കുക. കൊറിയൻ്റെ സെർവർ എടുക്കുക. ഇവിടുന്ന് ഇതൊക്കെ കൊറിയൻ സെർവറാണ്. അപ്പം ഇതിൽ ഏത് വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക്. ഇപ്പം ഫസ്റ്റ് തന്നെ എടുക്കുന്നു. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഫ്രീ യൂസ് എന്നെല്ലാം ക്ലിക്ക് ചെയ്യുക. അപ്പം കുറച്ച് പരസ്യമൊക്കെ വരും. ആ പരസ്യമൊക്കെ ഒന്ന് കണ്ടു വരുമ്പോൾ തന്നെ ഒന്ന് സെറ്റാവും. അപ്പം അത് നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ആ ക്ലിക്ക് ചെയ്താൽ എനേബിളാവും. എന്നിട്ട് ഓപ്പൺ ആക്കുക. അപ്പം സെർവർ ഓപ്പൺ ആയിട്ടുണ്ട്. സെർവർ ഓപ്പൺ ആയ ഇവിടെ വി പി എൻ എഴുതി കാണിക്കും ഈ പെയിൻറ്റിൻ്റെ അപ്പുറത്ത്. എന്നിട്ട് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ഈ ഇമെയിലാണ്. അതല്ലാത്തൊരു വേറൊരു ഇമെയിൽ ഇടുക, വേറൊരു ഇമെയിൽ ഇടുക. അപ്പം ഇപ്പോഴുള്ളത് ഇന്ത്യൻ സെർവറിലില്ല പ്ലേ സ്റ്റോറല്ല, കൊറിയൻ സെർവറിലില്ല പ്ലേ സ്റ്റോറാണ്. ഉണ്ടോ, ഇവിടെ തന്നെ പബ്ജി കൊറിയൻ വേർഷൻ വന്നിട്ട്. ഇതാണ് നമ്മുടെ പബ്ജി കൊറിയൻ വേർഷൻ. ഇത് ഞാൻ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്തതാണ്. ഇതിന് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ഇത് നമ്മൾ ഇന്ത്യയില്ലാത്ത കുറേ ആപ്പും ഇത് ഉണ്ട്. ഇത് കൊറിയൻ വേർഷൻ പ്ലേ സ്റ്റോറാണ്, അതുകൊണ്ടാണ് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാം. വേറൊരു രീതി പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എ പി കെ പ്യുവർ ഇവരുടെ വെബ്സൈറ്റും ഉണ്ട്. വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ വി പി എൻ്റെ ആവശ്യമൊന്നുമില്ല. നേരെ പോയി പബ്ജി എല്ലാ വേർഷനും ഇതിൽ ലഭിക്കും. പബ്ജിയുടെ എല്ലാ വേർഷനും ലഭിക്കും.
ഇപ്പോൾ ബാനാക്കിയ പബ്ജി മൊബൈലും പബ്ജി ലൈറ്റും എല്ലാ വേർഷനും ഇതിൽ ലഭിക്കും. ഇതാണ് നമ്മുടെ കൊറിയൻ വേർഷൻ. ഇതിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇവരുടെ വെബ്സൈറ്റ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. ക്രോമിൽ m.apkp എന്ന് അടിച്ചാൽ മതി. ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഇതിപ്പോൾ ഓല വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. apkp ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഇവിടെയുണ്ട്. അപ്പോൾ അതിലും കയറി ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഈ സെർച്ച് ബട്ടണിൽ പബ്ജിയിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതാ ഇവിടെയും പബ്ജി മൊബൈൽ പബ്ജി കൊറിയൻ വേർഷൻ്റെ ഇതുണ്ട്. ഇതിലും കയറിയും ഡൗൺലോഡ് ചെയ്യാം. സിമ്പിളാണ്. ഇതിൽ തന്നെ അപ്ഡേറ്റും ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ചണോ ആപ്പ് ഉപയോഗിച്ചണോ പ്ലേ സ്റ്റോർ ഉപയോഗിച്ചണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്തൊരു പുതിയ ക്ലിക്കാച്ച് വീഡിയോ പോയി കാണാം. ബൈ.